കാണികളിൽ ആവേശത്തിലിളക്കി തിരുവോണ നാളിൽ നടന്ന തൃപ്രയാർ ജലോത്സവത്തിൽ എ ഗ്രേഡ് വിഭാഗത്തിൽ പാലാഴി ന്യൂ പല്ലവി ബോട്ട് ക്ലബിൻ്റെ താണിയൻ വള്ളവും ബി ഗ്രേഡ് വിഭാഗത്തിൽ തൃപ്രയാർ യുണൈറ്റഡ് ബോട്ട് ക്ലബിൻ്റെ ഗോതുരത്ത് വള്ളവും ജേതാക്കളായി. എ ഗ്രേഡിൽ രണ്ടാം സ്ഥാനം പൊന്നനത്തമ്മ വള്ളവും മൂന്നാം സ്ഥാനം ഗോതുരത്ത് പുത്രൻ വള്ളവും കരസ്ഥമാക്കി. ബി ഗ്രേഡിൽ രണ്ടാം സ്ഥാനം പമ്പാവാസൻ വള്ളവും മൂന്നാം സ്ഥാനം ജി എം എസ് ദേശം വള്ളവും നാലാം സ്ഥാനം മയിൽവാഹനൻ വള്ളവും കരസ്ഥമാക്കി. സഞ്ചരിക്കാവുന്ന എല്ലാ തൊടികളിലും മതിലുകൾ കെട്ടിയതുപോലെ കുട്ടികളുടെ മനസ്സുകളിലും മതിലുകൾ തീർക്കാത്ത കേരളത്തെ തിരിച്ചു കൊടുക്കാൻ ഓണാഘോഷത്തിലൂടെ കഴിയണമെന്ന് തൃപ്രയാർ കിഴക്കേനട സരയു തീരത്ത് തൃപ്രയാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്ത് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഓണം മലയാളിക്ക് മഹാബലി വന്നെത്തിച്ചേരുന്ന ഒരു ഐതിഹ്യം മാത്രമല്ല, സമ്പന്നമായ കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യത്തിൻ്റെയും സംസ്കൃതികളെയും ലോകത്താകെ വിളംബരം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ലോകത്തിൻ്റെ മുമ്പിൽ മലയാളം അവതരിപ്പിക്കുന്ന അതിൻ്റെ അക്ഷയഗനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യത. സ്വാഭാവികമായിട്ടും മറ്റേത് ഉത്സവങ്ങളെക്കാൾ വിഭിന്നമായി ലോകമുള്ളിടത്തെല്ലാം മലയാളി ആചരിക്കുകയും ആരാധിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഓണത്തിൻ്റെ പ്രത്യേകത നല്ല ഭക്ഷണവും ഓണക്കോടിയും അതോടൊപ്പം നാടൻ വിഭവങ്ങളാൽ അനുചാർന്നുകൊണ്ടുള്ള നമ്മുടെ വിഭിന്നങ്ങളായിട്ടുള്ള സാംസ്കാരിക പരിപാടികളുമാണ്. അത് കൈവിടാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ കാലം നമ്മളെ ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഒരു വെള്ളപ്പാടകരെ നമുക്ക് കാണാൻ കഴിയും പോലെ ആവേശഭരിതമാക്കി 24 ടീമുകൾ തൃപ്രയാറിൻ്റെ മുമ്പിൽ ഈ വലിയ ജലഘോഷയാത്ര സംഘടിപ്പിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മലയാളം കൈരളി ലോകത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്ന ഞങ്ങളുടെ സമ്പാദ്യവും ഞങ്ങളുടെ സാംസ്കാരിക സമന്വയവും ഇതാണ് എന്ന് പറയാൻ വേണ്ടി നമുക്കാകും. സി മുകുന്ദൻ MLA ജലോത്സവ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു, സമ്മാന വിതരണവും നടത്തി. നെഹ്റു ട്രോഫിയിൽ തുടക്കാരായി നാടിൻ്റെ അഭിമാനമായി മാറിയ ആൽബിൻ, വൈശാഖ്, പ്രതീഷ് എന്നിവരെ ജില്ലാ കളക്ടർ ആദരിച്ചു. 24 ഇരട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളാണ് തൃപ്രയാർ ജലോത്സവത്തിൽ A, B എന്നീ ഗ്രേഡുകളിലായി അണിനിരുന്നത്. നാട്ടിക, താന്യം എന്നീ പഞ്ചായത്തുകളിലായി തൃപ്രയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് തൃപ്രയാർ ജലോത്സവം ഒരുങ്ങിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, ഡോക്ടർ വിഷ്ണുഭാരതീയ സ്വാമി എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC പ്രസാദ്, KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രതി അനിൽകുമാർ, MR ദിനേശൻ, MA ഹാരിസ് ബാബു, AS ദിനകരൻ, ശ്രീകല സന്തോഷ്, സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രേമേന്ദ്രൻ വടക്കടത്ത്, ചെയർമാൻ PM അഹമ്മദ്, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.